എൻ്റെ പേര് രാമൻകുട്ടി, സ്ഥലം പാറമ്പുഴ. ഞാൻ യേശു, എൻ്റെ യേശു അനുഭവമാണ് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞാൻ ഹൈന്ദവ സമുദായത്തിൽ ജനിച്ച് വിശ്വകർമ്മ കൊല്ലൻ ആത്തുള്ളി ഇരുമ്പുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കാലാന്തരങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് വരിക പെട്ടെന്ന് നടുവിന് വേദന അനുഭവപ്പെട്ടു. ആ നടുവേദനയിലൂടെ ഞാൻ ജോലി ചെയ്യുക, വേദന അനുഭവിക്കുകയും ജോലി ചെയ്യുകയും ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഒരു വിധത്തിലും ജോലി ചെയ്ത് മുമ്പോട്ട് പോകാൻ മേലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് സമീപിക്കുകയും ഹോസ്പിറ്റൽ വഴി പോയി ഒത്തിരി ചികിത്സകൾ ഹൈന്ദവ ആചാരങ്ങളിലുള്ള കർമാദികളിലൂടെ ക്ഷേത്രങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. അവിടെ എങ്ങും എനിക്ക് സൗഖ്യം കിട്ടാതെ വന്നു. പല ചികിത്സകളും ചെയ്ത് ഒരു സൗഖ്യം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മെഡിക്കൽ കോളേജിനെ സമീപിച്ചു. മെഡിക്കൽ കോളേജിലെ ജയകുമാർ സാറ് ഡോക്ടറിനെ ചെന്ന് കണ്ടു. ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റാണ്. പുള്ളിയെ കണ്ട് പുള്ളിയുടെ സ്റ്റേറ്റ് വേണ്ടി ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞുകൂടി. ഒത്തിരി മരുന്നൊക്കെ കഴിച്ചിട്ടും കുറവാന്നിപ്പോൾ ലാസ്റ്റ് സാറ് പറഞ്ഞു, രാമൻകുട്ടി ഇതൊരു ചീഞ്ഞ രോഗമാണ്, നമുക്ക് ഇതൊരു സർജറി കൊണ്ട് മാത്രമേ ഇത് മാറത്തുള്ളൂ, നട്ടൽ ഓപ്പറേഷൻ ചെയ്യണം. എന്നിട്ട് എൻ്റെ കാഠിന്യമൊന്നും എനിക്കറിയില്ല, എൻ്റെ ഭാര്യയ്ക്കും അറിയത്തില്ല. ഞങ്ങൾ തന്നെ സമ്മതിച്ചു. അന്ന് ന്യൂറോ സർജറി ഡോക്ടറാകുന്ന എസ് പുഷ്കല മഹാദേവൻ ദമ്പതികളായിരുന്നു ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അവിടെ കൊണ്ട് അവരുടെ അടുത്തോട്ട് ഡോക്ടർ എന്നെ റെഫർ ചെയ്തു. ഡോക്ടർ വരികയും ചെയ്തു. അവിടെ കൊണ്ട് കാണിച്ചു, ഡോക്ടർ നോക്കി, പറഞ്ഞ് രാമൻകുട്ടി ഒരു ഓപ്പറേഷൻ ചെയ്യണം, അതിന് ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു. അതിൻ്റെ കാശൊന്നുമില്ല, സാമ്പത്തികം ഇല്ലാതെ നിൽക്കുന്ന സമയമായിരുന്നു. എങ്കിലും എവിടുന്നൊക്കെയോ എൻ്റെ ഭാര്യയുടെ ഒരു കുഞ്ഞ് കഴുത്തൊരു കുഞ്ഞ് താലിമാല ഉണ്ടായിരുന്നു, അത് പറഞ്ഞ് ഞങ്ങൾ വിറ്റ് പണയം ഇരിക്കുമായിരുന്നു. എടുത്ത് വിറ്റ് കാശുണ്ടാക്കി. അന്നത്തെ കാലത്ത് 500 രൂപയാണ് ആൻജിയോഗ്രാമിന്. 500 രൂപ കൊടുത്ത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നട്ടലിനകത്ത് ഡിസ്ക് പ്രൊളാപ്ഷൻ എന്ന് പറഞ്ഞ രോഗമാണ്, അത് ഓപ്പറേഷൻ ചെയ്യണം. അതിന് പറഞ്ഞ 3 ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് L4, L5, L6 എന്നിങ്ങനെ 3 ഡിസ്കിനാണ് കംപ്ലൈൻറ്റ്, അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനും ഒരു ഭാര്യയെ സമ്മതിച്ചു. കാരണം എന്നുവെച്ചാൽ അങ്ങോട്ടും ഞാൻ മരുന്ന് തിരിയാൻ പറ്റില്ല, അതുപോലുള്ള വേദന അനുഭവപ്പെടുക. അത് സമ്മതിച്ചു. ഞങ്ങളൊരു മേജർ ഓപ്പറേഷന് വേണ്ടി മെഡിക്കൽ കോളേജ് ഞാൻ കിടക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുന്ന ഇങ്ങനെയാണ് സംഭവം. ഇങ്ങനെയാണ് ഓപ്പറേഷൻ്റെ തലേദിവസം ഷേവ് ചെയ്യുമ്പോഴാണ് ഞാനറിയുന്നത് എൻ്റെ നട്ടലിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതുവരെയും കാലിനായിരിക്കും എന്നോർത്തോണ്ട് ഞങ്ങളിരുന്ന കാലിനാണ് വേദന അവർ ധരിച്ചിരുന്നു. പക്ഷേ എനിക്ക് മുമ്പേ ചെയ്തിരിക്കുന്ന മിക്കവാറും ആൾക്കാർ തളർന്നു കിടക്കുക, ഒന്നും ഏറ്റുപോകുന്നില്ല. ആ കൂടെ ഞാനും ചെല്ലുന്നത്. പലരും പരിഹാസങ്ങളും കമൻറ്റുകളും പറയുന്നുണ്ട്. എങ്കിലും നമ്മളത് ഞങ്ങളത് വാദിച്ചില്ല, വേദന കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാമായിരുന്നു. ലാസ്റ്റ് ഓപ്പറേഷന് വിധേയനായി. ഓപ്പറേഷൻ ചെയ്തു, വാർഡിൽ കൊണ്ടുവന്നു. അന്ന് പതിവില്ലാതെ പുഷ്കല ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ വാർഡ് എൻ്റെ ബെഡിനടുത്ത് വന്നു. പലരും ചോദിച്ച് ഇതെന്തേ ഡോക്ടറിന്ന് പതിവില്ലാതെ ഇവരെ കാണാൻ വരുന്നത്, ഒത്തിരി കാശ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പലരും പല കമൻറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കറിയാം എൻ്റെ ഭാര്യ കൊണ്ട് കൊടുത്ത 50 രൂപയാണ്, കൈക്കൂലി കൊടുക്കുന്നതല്ല, അവർക്ക് സന്തോഷത്തിന് കൊണ്ട് കൊടുത്തതാണ്. അതവർ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ലാസ്റ്റ് ഭാര്യ കരഞ്ഞുകൊണ്ട് അവരോട് വെച്ചേച്ച് പോക്കോളാൻ പറഞ്ഞു. അതങ്ങനെ അവർ മേടിച്ച് ഒരു ഓപ്പറേഷൻ കഴിച്ച് പിറ്റേ ദിവസം നേരം വെളുത്ത് 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെൻ്റെ ബെഡിൻ്റെ ഓട്ടി വന്നു. നേരം വന്നു കഴിഞ്ഞ് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാം നോക്കി കഴിഞ്ഞിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് 8 മണിക്ക് റൗണ്ട്സിന് വന്നു. റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് അവർ പോയി. എല്ലാ ദിവസങ്ങളും എന്നെ കാലത്തും വൈകിട്ട് എൻ്റെ അടുത്ത് വരും, പരിചരിക്കുകയൊക്കെ ചെയ്തിച്ച് ഇവർ പോകും. ഒരു ദിവസം എൻ്റെ മരുവാൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഡോക്ടർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു, കിടക്കുന്നത് ഒരു അത്ഭുതമാണ്, കിടക്കുന്നത് ഈ മനുഷ്യൻ ഓപ്പറേഷൻ ചെയ്യാൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് ഞാൻ കൈ വെച്ചത് എനിക്കറിയാം, പിന്നെ ഞാൻ ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ല, അത് ഞാൻ നിൽക്കുകയാണ്. കൈ കഴിഞ്ഞിട്ടുമ്പം എനിക്ക് ഓപ്പറേഷനുള്ള ഇൻഷുറൻസ് അവർ തരും, അത് ഞാൻ ചെയ്തു പോകുന്നു. എന്ത് ചെയ്യണം എന്നതെന്നൊന്നും എനിക്കറിയില്ല. ചെയ്ത് ലാസ്റ്റ് സമയം കടന്നുപോയി. അനസ്തേഷ്യ ഡോക്ടർ തൊടുമ്പോഴാണ് ഞാൻ അറിയുന്നത്, കാരണം മണിക്കൂർ ഇത്രയും കടന്നു പോയല്ലോ എന്ന്. ഞാൻ പോലും അറിയാതെ എൻ്റെ കരങ്ങൾ വർക്ക് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണ് ഈ മനുഷ്യൻ നടന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങളോട് തൊടേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരങ്ങൾ ഇത് കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, രാമൻകുട്ടി എടോ മീശേ നമുക്ക് നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞ് എന്നെ വന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാടവ് നേറ്റാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയെന്ന്. ഞാനും തമാശ പറഞ്ഞു, ഉടനെ ഏൽപ്പിച്ചു, ഏറ്റിരിക്കാൻ പറഞ്ഞു. ഞാൻ പതുക്കെ ചാഞ്ഞ് പതുക്കെ കൈകുത്തി ഊർന്നു ഊർന്നേറ്റ് വന്നു. ഭാര്യയോട് പറഞ്ഞ് പുറകിൽ പിടിച്ചോണം എന്ന് പറഞ്ഞ് ഏറ്റിരുന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് കാല് ഒന്ന് ആട്ടാൻ പറഞ്ഞ്, ഇടത്തെ കാലാട്ടാൻ പറഞ്ഞ്. ഞാൻ ഇടത്തെ കാല് കട്ടിലായിരുന്നുകൊണ്ട് ആട്ടി. അത് കഴിഞ്ഞ് പറഞ്ഞ് വലത്തെ കാലാട്ടാൻ പറഞ്ഞ്, വലത്തെ കാലും ആട്ടി. രണ്ട് കാലും ആട്ടി കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം, സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ചൈതന്യം ഇവരുടെ മുഖത്ത് കാണുന്നത്, അതുപോലെ ഒരു സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എനിക്ക് ഇന്ന് മനസ്സിലാകും. അന്നുവരെ അവർ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ സക്സസ് ആയില്ല, അതുകൊണ്ടാണ് ഇത് സക്സസ്സായി. കാരണം ഇത് കണ്ടുകൊണ്ടാണ് അവർ ആനന്ദത്താൽ അവർ സന്തോഷിക്കുക, സന്തോഷത്തെ തുള്ളിച്ചാടുന്നൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഒരു കുറച്ച് ദിവസം കൊണ്ട് ഹോസ്പിറ്റൽ മുഴുവൻ ഞാൻ നടന്ന് ഇത് പുനഃസൗഖ്യം പ്രാപിച്ച് പോരുന്നതിൻ്റെ
രണ്ട് ദിവസം മുമ്പ് ഞാൻ പോരുന്നതിൻ്റെ അന്ന് കാലത്ത് റൗൺസിന് വന്ന ഡോക്ടർ വരുമ്പോഴാണ് ഞങ്ങളൊരു സത്യം തിരിച്ചറിയുന്നത്. ഡോക്ടറിനോട് പറഞ്ഞു, ഓപ്പറേഷനൊക്കെ വിജയിച്ചു. ഡോക്ടർ വന്നിച്ച് പറഞ്ഞു, രാമൻകുട്ടി ഒരു ജോലിയും രാമൻകുട്ടി ചെയ്യാൻ പറ്റത്തില്ല. ഇരുന്ന് ചെയ്യാം, ജോലി ഒന്നും ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് നിങ്ങളിരിക്കേണ്ട, ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ്, മാഡം അപ്പം നെല്ലുംപായ്ക്ക് കാവലിരിക്കാനേ പറ്റുള്ളല്ലോ എന്ന് പറഞ്ഞ്, കാക്കയെ ഓടിക്കാൻ. ഇത് മാത്രം അതിന് പറഞ്ഞ്, ഞാൻ തമാശ പറഞ്ഞ് പറഞ്ഞ്, അല്ല ഇതാ സംഭവിക്കുന്നത്, വൈദ്യശാസ്ത്രം നിങ്ങൾക്ക് അനുവാദം തരത്തില്ല ജോലി ചെയ്യാൻ. തിരിച്ചു വീട്ടിൽ വന്നു, കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ കടന്നുപോയി. അതായത് എൻ്റെ ഭാര്യ കല്ലുമട ഈ പാറമണി മുക്കാലിച്ച് പിടിച്ചൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ ഇപ്പോഴത്തെ പെട്ടെന്ന് ഞങ്ങൾ ജോലി ഇതെല്ലാം പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ കുടുംബത്തിൽ പട്ടിണി വരുന്നു. ആ പട്ടിണിയോടുകൂടി അപ്പോൾ എൻ്റെ സൗകര്യം എൻ്റെ ഭാര്യയോട് ഒരു സഹോദരി പറഞ്ഞു, യേശുവിനെ നിങ്ങളറിയാം, നിങ്ങൾ കാര്യസ്ഥാനിൽ പോകും, കാര്യസ്ഥാനിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യേശു സൗഖ്യം തരും, പൂർണ്ണ വിടുതൽ കിട്ടും, നിങ്ങൾ ഈ മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല, യേശുവിലോട്ട് പോകാൻ പറഞ്ഞു. ആ സഹോദരി വഴി തകർന്നു ഞങ്ങൾ കാര്യസ്ഥാനിലോട്ട് പോവുകയാണ്. എൻ്റെ ഭാര്യയാണ് ആദ്യം കാര്യസ്ഥാനിൽ പോകുന്നത്. കാര്യസ്ഥാനിൽ പോയി യേശുവിനെ അവർ കണ്ടെത്താണ്ട് പോകുമ്പോൾ അവിടെ ചെന്നു. ആദ്യം ആ മണ്ണിലോട്ട് കാല് കുത്തുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു അനുഭവമാണ്, അനുഭവപ്പെട്ട് അന്ന് അവിടെ കടന്നു ചെല്ലുമ്പോഴത്തെ മഞ്ഞക്കലച്ചൻ പറഞ്ഞു, ഏത് രാജകീയ കുടുംബത്തിൽ നിന്ന് വന്നവനാണേലും വന്നവളാണേലും യേശുവിനെ വിളിക്കാതെ സൗഖ്യം കിട്ടത്തില്ല. എൻ്റെ ഭാര്യ യേശുവിനെ വിളിച്ചു, പ്രാർത്ഥിച്ചു, വീണ്ടും ഞങ്ങൾ എന്നോട് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനും യേശുവിലോട്ട് ഒരു മനസ്സ് തിരിയുന്നൊരവസ്ഥ തോന്നി. എന്നാലും എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടിയല്ല യേശുവിലെ പോണേ, പരീക്ഷണാർത്ഥം എന്ന രീതിയിൽ പോവുകയാണ്. അവിടെ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ ഒത്തിരി ചിന്തകളുണ്ട്. അങ്ങനെ ഇന്ന് എൻ്റെ ഭാര്യ വിളിച്ചു, ഭാര്യയോടുകൂടി ഒരു ദിവസം ഞാൻ കാര്യസ്ഥാനിൽ ചെല്ലുകയാണ്. കാര്യസ്ഥാനിൽ ചെന്നപ്പോൾ മഞ്ഞക്കലച്ചൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചാപ്പലിൻ്റെ വാതിക്കോട്ട് ചെന്നപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആദ്യം ഈശോ പിന്നെ അച്ഛൻ. യേശുവിനെ കണ്ടതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് എണ്ണച്ചാൽ മതി, ഒന്നാം സ്ഥാനം യേശുവിനെന്നുള്ളതാണ് അച്ഛൻ്റെ ലക്ഷ്യം. ഈ ഞങ്ങൾ ചാപ്പലിൽ കയറി ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ ഒരു കിലോ അരിക്ക് എന്നെ പണിയെടുപ്പിക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, എനിക്കറിയ അങ്ങനെ അറിയത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ അടുത്തോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ കൈവച്ചു പ്രാർത്ഥിക്കാൻ വന്ന് അച്ഛൻ എന്നാ പറ്റിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നടുവേദനയാന്ന് പറഞ്ഞു. അച്ഛൻ ആര് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. അച്ഛൻ ചോദിച്ച രീതി ഗൗരവത്തിൽ അച്ഛൻ ചോദിച്ച, നല്ല സൗണ്ടിൽ അച്ഛൻ ചോദിച്ച അതേ സൗണ്ടിൽ തന്നെ ഞാനും തിരിച്ചു പറഞ്ഞു. എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അതിനുള്ള കഴിവുള്ള ആളല്ല എങ്കിലും ഞാനിങ്ങനെ പറഞ്ഞു. ശാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു മുട്ട് കുത്താൻ പറഞ്ഞു. എനിക്ക് മുട്ട് കുത്തത്തില്ല, വേദനയുള്ള ആളാണ് നടുവിന്, എങ്കിലും ഞാൻ പൊതുക്കെട്ട് പോലെ അങ്ങോട്ട് വീണ് മുട്ട് കുത്തി. അച്ഛൻ്റെ വലത്തെ കൈ എൻ്റെ തലയിലും ഇടത്തെ കൈ എൻ്റെ ഭാര്യയുടെ തലയിലും വെച്ചും വെച്ചു. ഭാര്യയുടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ തലയിൽ അച്ഛൻ്റെ വലത്തെ കൈ ഇരിക്കുമ്പോൾ ഒരു 50 കിലോ ഭാരം വരുന്ന ഒരു ചാക്ക് സിമെൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന അനുഭവം എനിക്ക്, പെടലി ഒടിഞ്ഞു പോകുന്ന അനുഭവം എനിക്കുണ്ടാകുന്നത്. അച്ഛൻ എന്തൊക്കെയോ ഭാഷയിൽ അച്ഛനങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് മനസ്സിലാകും ഭാഷാപരത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ് എനിക്ക് പൗരോഹിത്യത്തെ തന്നിരിക്കുന്ന അധികാരത്തിൽ അച്ഛൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ എൻ്റെ ആ രോഗത്തെ അച്ഛൻ ശാസിക്കുകയാണ്. ശാസിച്ചു കഴിഞ്ഞുടനെ ശാസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ തലയിൽ നിന്ന് നട്ടൽ വഴി കരണ്ടടിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ അയ്യോ എന്ന് ഞാൻ വിളിച്ചു കൂവി, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഒച്ച പുറത്തു പോകുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, അച്ഛൻ നെറ്റിയെ കുരിശ് വരച്ചിട്ട് എൻ്റെ മുഖത്തിലിട്ടൊരു അടിയും തന്നിച്ച് അച്ഛൻ പറഞ്ഞ്, നീ പൊക്കോ സാരമില്ല നീ പൊയ്ക്കോളാൻ പറഞ്ഞു. എൻ്റെ ഭാര്യയോട് അച്ഛൻ പറഞ്ഞ്, നീ ചാപ്പലിൽ താഴോട്ട് പൊക്കോളാൻ പറഞ്ഞു, എന്തെല്ലോ പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ മന്ദിരി പോയി. അന്ന് രോഗശാന്തി സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, രാമൻകുട്ടി എന്ന് പറഞ്ഞ മകനെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു, അവനെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ വന്ന് എന്നോട് വൈകിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, എടി അച്ഛനോട് ഞാൻ പേരൊക്കെ പറഞ്ഞേച്ച് പോന്നിരിക്കുന്നല്ലേ, പിന്നെ അച്ഛന് പറയരുതോ. എൻ്റെ ഭാര്യ ഒത്തിരി വഴക്കല്ല പറഞ്ഞെങ്കിലും ഞാനെന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിച്ചില്ല. എങ്കിലും അച്ഛൻ പ്രാർത്ഥിച്ച ആ നിമിഷം തൊട്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആനന്ദം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. വലിയൊരു സന്തോഷം ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തെന്നില്ലാത്തൊരു ആനന്ദം എനിക്കുണ്ട്, എന്തെന്നില്ലാത്ത സന്തോഷം. അത് ഞാൻ പുറത്ത് പറയുന്നത് എനിക്കൊരു ഈഗോയാ, അത് പറഞ്ഞാൽ എന്ത് ചെയ്യും, എന്നെ രീതി കാണും എന്നൊക്കെ ചോദിച്ചൊരു ചിന്ത, ഒരു ഈഗോ എനിക്കുണ്ടായിരുന്നു. അവിടെ ഞാൻ മിണ്ടിയില്ല. ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ തന്നെ രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരുന്നുണ്ട്. പിറ്റേ ആഴ്ച വന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് വരുന്നുണ്ട്, ഇന്ന് എൻ്റെ പേര് അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. അവരങ്ങളെ ഞാൻ കടന്നു ചെന്നു. അച്ഛൻ രോഗശാന്തി സമയത്ത് അച്ഛനെ ഞാൻ നോക്കിയിരിക്കുക, രോഗശാന്തിക്ക് വേണ്ടി മാത്രം ഞാൻ കുത്തിയിരിക്കുക. അച്ഛൻ രോഗശാന്തി സമയത്ത് വിളിച്ച് പറഞ്ഞ്, ഒമ്പതാമത്തെ തൂണിച്ചോട്ടിരിക്കുന്ന രാമൻകുട്ടി എന്ന് പറഞ്ഞ മകനെ യേശു സ്പർശിക്കുന്നു, അടയാളം ഇതാണ്, നട്ടല് ഓപ്പറേഷൻ ചെയ്തതാണ്, അവനൊരു പച്ച ഷർട്ട ഇട്ടിരിക്കുന്നു പറഞ്ഞ്. ഇത്രയും പറഞ്ഞപ്പോൾ സാധനം പൊട്ടി കരഞ്ഞുകൊണ്ട് പൊട്ടി ഞാൻ കരയാൻ തുടങ്ങി. അന്ന് വരെയും കരയുന്ന ഒരു സ്വഭാവം എനിക്കില്ല, ആരുടെ മടുത്ത് വെല്ലുവല്ല നിൽക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നുള്ളൂ. ആ നിമിഷം തൊട്ട് സൗകര്യങ്ങളെ ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് ഞാനവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ കൈകൊണ്ട് കാണിച്ചിരിക്കാൻ പറഞ്ഞ് ഇരുന്നു. ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം അച്ഛന് കിട്ടിയ വചനമാണ് ഞാൻ വിശ്വസിക്കുന്നു. കുർബാന മത്തി അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, 1 യോഹന്നാൻ 4:20, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല, അവൻ കള്ളം പറയുകയാണ്.
10 വർഷമായിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ട് പിണക്കത്തിലാണ്. അവരെ സ്നേഹിക്കാത്ത ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ കള്ളം പറയുകയാണ്, യേശുവിനെ സ്നേഹിക്കുന്നില്ല. അതാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. അച്ഛൻ പറഞ്ഞു തന്നാണ്, അച്ഛൻ പറഞ്ഞ് സഹോദരനോട് പിണക്കത്തിലിരിക്കുന്നവൻ കൊലപാതകിയാണ്, നിൻ്റെ സഹോദരന് വേണ്ടി രമ്യതപ്പെടുക. അതെന്നെ സ്പർശിച്ച് ഒത്തിരി വേദനപ്പെടുത്തി. സൗഖ്യം കിട്ടി, എനിക്ക് സന്തോഷം കിട്ടി, എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ക്ഷമ പറയാൻ തലകുനിക്കാൻ ഞാൻ സമ്മതിച്ചു. ആരുടെ മുമ്പിൽ ഞാൻ തലകുനിക്കുക എന്നൊരു സ്വഭാവം എനിക്കില്ല. ഞാൻ എല്ലായിടത്തും യുഗ എടുത്ത് കരുതി തലകുനി പൊങ്ങി നിൽക്കുന്നൊരു സ്വഭാവമായിരുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട മഞ്ഞാക്കലച്ഛൻ്റെ മുമ്പിൽ തലകുനിച്ചു. അച്ഛൻ്റെ മുമ്പിലല്ല, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാൻ തലകുനിച്ചത്. തലകുനിച്ചു കൊടുത്തു, അവിടെ എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. വീണ്ടും ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ചെന്നു, അവരോടും ഞാൻ തലകുനിച്ച്, അവരുടെ മുമ്പിലും ഞാൻ തലകുനിച്ചുകൊണ്ട് ക്ഷമ പറയാൻ തുടങ്ങി. ആ ക്ഷമ പറച്ചിലോടുകൂടി ഞാൻ സൗഖ്യത്തിലോട്ട് കടന്നു വന്നു. വലിയ സൗഖ്യത്തിലോട്ട് കടന്നു വന്നവൻ ഈ രക്ഷ എല്ലാവർക്കും അനുഭവിക്കണമല്ലോ. ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ആലപ്പണി തുടങ്ങാമെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഇല്ല, ഞാൻ യേശു നാമത്തിൽ ഞാൻ ജോലി ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ ആലപ്പണി, നാട്ടിലപ്പുറത്തെ ഇരുമ്പുപണിയാണ്, ആ ഇരുമ്പുപണി ഞാനങ്ങ് തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആലയിൽ പണി തുടങ്ങുകയാണ്. പണി തുടങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയാണ് പറഞ്ഞു, വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, യോഹന്നാൻ 4:8-12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നോട് ചരിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവർക്ക് ജീവൻ്റെ പ്രകാശമുണ്ട്. ആ വചനം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. അച്ഛൻ പറഞ്ഞു കേട്ട വചനമാണ്, പറഞ്ഞു കൊടുത്തു. ഞാൻ ആലയെ പണി തുടങ്ങി. ഇന്ന് സൗകര്യങ്ങളിൽ 4.5 kg തൂക്കമുള്ള കൂടെടുത്ത് വൈദ്യശാസ്ത്രം പറഞ്ഞൊരു കുഞ്ഞു ചിറ്റിയെടുത്ത് ഭിത്തിയിൽ ആണി അടിച്ചാൽ രാമൻകുട്ടിയുടെ നടുവ് തളർന്നു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ 4.5 kg തൂക്കമുള്ള കൂടെടുത്ത് വലിയ ഇരുമ്പെടുത്ത് ഇരുമ്പ് പണിത് ഉപജീവനം നടത്താൻ തുടങ്ങി. അങ്ങനെ 22 വർഷക്കാലം ഞാൻ എൻ്റെ ഇരുമ്പുപണി കണ്ടിന്യൂ ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് യേശുവിനെ അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിവൈൻ പോയി ധ്യാനം കൂടി. ധ്യാനം കൂടുന്ന വഴി അവിടെ ഡിവൈൻ ധ്യാനകത്തോട് ചേർന്ന് നിന്ന് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഒരു വേദി കിട്ടി. അവിടെ ഡിവൈൻ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന് വേണ്ടി എവിടെയെല്ലാം ശുശ്രൂഷയുണ്ട് അവിടെയെല്ലാം കടന്നുപോയി യേശു നാമം പ്രഘോഷിക്കുന്നു, വചന പ്രഘോഷകനായിട്ട്. ഞാനിപ്പോൾ ഡിവൈൻ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ലോകത്തെ കേരളത്തിൻ്റെ 14 ജില്ലകളിലും ശുശ്രൂഷകനായിട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. എൻ്റെ 2 കുട്ടികളും യേശു വന്നതിൻ്റെ ശേഷം ഉള്ളൊരു അനുഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്. ദൈവത്തോടു കൂടി യേശുവിനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിനക്കെല്ലാം ദൈവം നൽകും. യേശു നൽകും എന്നാണ് ഞാൻ പറയുന്നത്, അങ്ങനെ അർത്ഥത്തിൽ ഞാൻ പറയുന്നില്ല. ദൈവം നിനക്ക് നൽകും. യേശുവിനെ നാഥനായി, രക്ഷകനായി, കർത്താവായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ എനിക്ക് ചൊരിയാൻ തുടങ്ങി. കാരണം എനിക്ക് ഒരു കിടപ്പാടം പോലും ഇല്ല, കിടപ്പാടമില്ല, എൻ്റെ കിടപ്പാടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ വട്ടപൂജ്യമായി കഴിഞ്ഞതിൻ്റെ ശേഷം ദൈവം എന്നെ അവിടുന്ന് ഉയർത്തി. കാരണം അവിടുന്ന് ദൈവം എന്നെ അവിടുന്ന് ഉയർത്തുകയാണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു സഹോദരൻ എനിക്ക് 4 സെൻറ് സ്ഥലം വിളിച്ചു തന്നു. അതിനകത്ത് ദൈവത്തിൻ്റെ ദൈവജനം, ദൈവമക്കൾ മാത്രം, എൻ്റെ അതിനകത്ത് 10 പൈസ പോലും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അവകാശപ്പെടാനുമില്ല. കാരണം എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ ദൈവമക്കൾ സഹായിച്ചു. ഗവൺമെൻറ് 2.5 lakh rupees ഗവൺമെൻറ് എനിക്ക് തന്നു. ബാലൻസ് ബാക്കിയുള്ളതെല്ലാം ദൈവമക്കൾ ഓരോരുത്തർ വീട്ടിൽ വരുന്നൊരു വരുന്നവരോടും ഞാനൊന്നുവരെയും ആരോടും ചോദിച്ചിട്ട് ചോദിക്കാതെ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ പുനലൂർ സൈഡിൽ നിന്നാണ് എനിക്ക് കട്ടളയും ജനലും എല്ലാം തന്നോട്ട്. സ്ഥലം തന്നയാൾ തന്നെ കട്ട വരവണിയാണ്ടുള്ള 10-80,000 കട്ട അദ്ദേഹം തന്നു. അവൻ ഓരോരുത്തർ തന്ന് നല്ലൊരു മാർക്ക വീട് ദൈവം എനിക്ക് തന്നു. എനിക്ക് 2 കുട്ടികളെ വിവാഹം ചെയ്യാൻ പറഞ്ഞയച്ചു, അവരെയും വിവാഹം ചെയ്തയച്ചു. അതിന് ഭാര്യ എന്ന് വെച്ചാൽ ഭാര്യയ്ക്കും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് സന്തോഷമായിട്ട് ഞങ്ങളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, അപ്പോസ്തലപ്രവൃത്തി അവിടെ പറഞ്ഞ് 16:31, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം ഇതാണ്. ഞാനെന്നും ഉറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ആ വചനം വിശ്വസിച്ചു, ആ വചനത്തെ മാനിച്ചുകൊണ്ട് ഇന്ന് കടന്നു പോവുകയാണ്. അദ്ദേഹത്തെ വൈദ്യശാസ്ത്രം വിധി എഴുതി രാമൻകുട്ടി ജോലി ചെയ്യത്തില്ലെന്ന്. എന്നാൽ യേശു എന്നോട് പറഞ്ഞു, ജോലി ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇന്നും ജോലി ചെയ്യുന്നു, ഒറ്റ കുഴപ്പമില്ലാതെ ഇന്ന് നിൽക്കുകയാണ്. വീണ്ടും കത്തിപ്പിൻ്റെ ദൈവത്തോടു കൂടി ആകുമ്പോൾ നമുക്ക് സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും എല്ലാം കിട്ടും. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവന് എപ്പോഴും പീഡനങ്ങളുണ്ട്, ഉറപ്പാണ്. ആ പീഡനങ്ങൾ എൻ്റെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ പീഡനം, ഏത് പീഡനം വന്നാലും അത് വലിയൊരു ആനന്ദത്തോടു കൂടി സഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി സ്തുതി അർപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും ഇന്ന് യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാൻ കടന്നു പോകുന്നു. ഞാൻ വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചു, ഞാനും എൻ്റെ കുടുംബവും ഇന്ന് എൻ്റെ ചാർജക്കാരും യേശുവിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. അവരും സൗഖ്യം പ്രാപിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. ഹൈ വീക്ക്നെസ് ക്രൈസ്റ്റ്.